ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഋതുയോഗത്തിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞതാണ്. മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠം ഋതുയോഗം, എ ആർ രാജരാജവർമ്മയുടെ. അതിൻ്റെ ആശയം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്ക് പോകാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കാളിദാസനെ കുറിച്ച് അല്പം കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നുവെന്ന്. ആരാണ് ഈ കാളിദാസൻ? ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ഭാരതീയ കവിയാണ് ആര്? കാളിദാസൻ. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലവുമായിട്ട് വലിയ ഒരു വിവരങ്ങളൊന്നും ഇല്ല. ഒന്നാം ശതകമാണ്, AD 1 ചില ഗവേഷകർ പറയുന്നുണ്ട്. മറ്റു ചിലർ 11 അഭിപ്രായപ്പെടുന്നുണ്ട്. അതെന്തുമാകട്ടെ, മധ്യപ്രദേശിൽ ഭോപ്പാലിൽ നിന്ന് ഏകദേശം 128 ദൂരെയുള്ള ഉജ്ജയിനി എന്ന പുരാതന നഗരത്തിലായിരിക്കാം ജനിച്ചതെന്നൊക്കെയാണ് കരുതുന്നത്. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങൾ, കേട്ടിട്ടില്ലേ നിങ്ങൾ നവരത്നങ്ങൾ എന്ന് പറഞ്ഞ, അതിൽ ഒരാളായിരുന്നു കാളിദാസൻ. ഇദ്ദേഹത്തിൻ്റെതായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളത് 7 അതിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന 7 എന്ന് പറയുന്നത് രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം എന്നിവയാണ് ആ കൃതികൾ. ഇത്രയും കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലും പോകാം. പാഠഭാഗത്തിലെ 1 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. നമുക്ക് ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥകളൊക്കെ അറിയാവുന്നതാണ്. ശകുന്തളയെ ഓർമ്മ വന്നത് എങ്ങനെയാണ് രാജാവിന്? രാജാവ് ശകുന്തളയെ അണിയിച്ച മോതിരം കണ്ടപ്പോഴാണ്. പിന്നെ ദേവകളുടെ മാതാപിതാക്കൾ എന്ന കഥയിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മാരീചനെക്കുറിച്ചും ഭാര്യ അതിഥിയെക്കുറിച്ചുമാണ് ദേവകളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദുഷ്യന്തനും മാതലിയും ആദ്യം എത്തിയത് ആരുടെ ആശ്രമത്തിലാണ്? കശ്യപ മുനി തന്നെയാണ് ഈ മാരീചൻ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ്. വിനയമില്ലാത്ത പ്രവൃത്തി ചെയ്തത് ആരാണ്? സർവദമനനാണ് വിനയമില്ലാത്ത പ്രവൃത്തി ചെയ്തത്. ആശ്രമ പരിസരമായതിനാൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുതാത്തതാണ്. എന്താ ഈ സർവദമനൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവൻ. നമ്മൾ ആ കഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബാലൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മുല കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയെ അതിൻ്റെ സടയിൽ പിടിച്ചു വലിച്ച് കളിക്കാനായി വലിച്ചിരിക്കുന്നു അല്ലേ. ബാലൻ്റെ കൈകളുടെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മൾ ആശയത്തിൽ പറഞ്ഞതാണ്, വിടവില്ലാതെ ചേർന്നിരിക്കുന്നതായിരുന്നു അവൻ്റെ കൈകൾ. ചുവന്ന രശ്മി പതിച്ച് തുടുത്ത താമരപ്പൂ പോലെ കൈകൾ ശോഭിച്ചു എന്നാണ് പറയുക. ഈ ബാലന് സർവദമനൻ നല്ല വീരനാണ്. അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആളിക്കത്താൻ വിറകും കാത്തുകിടക്കുന്ന തീപ്പൊരിയോടാണ് അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത്. സർവദമനൻ എന്ന ബാലനെ ഉപമിച്ചിരിക്കുന്നത്. താപസി ആശ്ചര്യപ്പെട്ടതിന് കാരണം എന്താണ്? ഇവരെ കണ്ടപ്പോൾ, ദുഷ്യന്തനെ കണ്ടപ്പോൾ രണ്ടുപേർക്കും ഒരേ, ബാലനും ദുഷ്യന്ത മഹാരാജാവിനും ഒരേ ഛായ തന്നെയാണ്. രാജാവിൻ്റെ മുൻപിൽ പരിചയമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് മുന്നിൽ വഴങ്ങുകയും ചെയ്തു അല്ലേ. ഈ താപസിമാർ ഇടയ്ക്ക് പറയുന്നുണ്ട് ബാലൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷയെടുക്കരുത്. എന്താ അതിന് കാരണം? ബാലൻ്റെ ജാതകർമ്മ സമയത്ത് മാരീച ഭഗവാൻ ധരിപ്പിച്ചതാണത്. ഒന്നുകിൽ അച്ഛനോ അമ്മയോ
താനും അല്ലാതെ മറ്റാരും ആ രക്ഷ എടുക്കരുത് എന്നാണ് മുനി നിർദ്ദേശിച്ചിട്ടുള്ളത്. എടുത്താൽ എന്താ സംഭവിക്കുക? സർപ്പമായി വന്ന് എടുത്തയാളെ കടിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സർവധമനൻ എന്ന മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. ആര് പറഞ്ഞത്? ഇത് താപസി പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ മറ്റൊരു താപസി എന്താണ് പറഞ്ഞത്? മഹർഷി ബാലനല്ല, രാജാവ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം ഇവനൊരു മഹർഷി ബാലനല്ല എന്ന്. എന്ത് പ്രവൃത്തിയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. നമുക്കിപ്പോ കാണാപ്പാടാണല്ലേ അതിന്റെ ഉത്തരം. എന്താ പ്രവൃത്തികള്? സർവധമനൻ എന്നാൽ എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവൻ എന്നാണ് അർത്ഥം. ചക്രവർത്തി ലക്ഷണമുണ്ട് അവൻ്റെ കയ്യിൽ, വിരലുകളിൽ ചേർന്നിരിക്കുന്നു, വിടവില്ല. ഇപ്പൊ സാധാരണക്കാരനല്ല എന്ന് തെളിയിക്കാൻ വേറൊന്നും വേണ്ട. പിന്നെ കളിക്കുന്നത് ആരോടാണ്? സിംഹക്കുട്ടിയോടാണ് കളിക്കുന്നത്. അപ്പൊ ധൈര്യം ഉണ്ടെങ്കിലല്ലേ സിംഹത്തോട് കളിക്കാൻ പറ്റൂ. ബാലനാണ്, ധൈര്യശാലിയായ ബാലനാണ് സർവധമനൻ എന്നതിൻ്റെ സൂചനയാണിത്. ദുഷ്യന്തനെയും ബാലനെയും കണ്ട് താപസിമാർ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരേ ഛായ തന്നെയാണ് അവർ തിരിച്ചറിയുന്നു. രണ്ടുപേർക്കും ഒരേ മുഖഷേപ്പാണ് അല്ലേ. വീരലക്ഷണങ്ങൾ തികഞ്ഞ ഈ കുട്ടി തേജസ്വിയും ബലശാലിയുമായ ഒരുവന്റെ പുത്രനാണ് എന്ന് തോന്നുന്നതായി രാജാവ് ചിന്തിക്കുന്നുണ്ട്. ഒരു തീപ്പരി പോലെയാണ് ഇവനെന്നാ രാജാവ് വിചാരിക്കുക. പറയണ, ഇവൻ വാക്കുകൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല. അത് സർവധമനൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സർവധമനൻ്റെ രൂപവും പ്രകൃതവും എല്ലാം ഈ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിളങ്ങുന്നു രാഗം ദൃശ്യമെഴു മുഷസിൽ ദലകുലം, തെളിഞ്ഞീടാത്തൊന്നായി വിടരുമൻ തണ്ടാർ മലരുപോൽ. ചമൽക്കാര ഭംഗിയാണ് കേട്ടോ വിശകലനം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഒരുപാട് വരികളുണ്ടല്ലേ പാഠഭാഗത്ത്. എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇത്? ഏത് അവസരത്തിലായിരുന്നു? കളിക്കോപ്പിനായിട്ട് സർവധമനം കൈകള് പതുക്കെ തുറന്നു അല്ലെ, കൈകൾ പതുക്കെ വിരിച്ചു പിടിച്ചു. അപ്പൊ പുലരിയിലെ ഇതളുകൾ വിടർന്നു വരുന്ന താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു. പുലരിയുടെ പ്രത്യേകത എന്താ? എല്ലാ സ്ഥലവും നല്ല ചുവന്നിരിക്കും അല്ലെ, ഓറഞ്ച് ചുമപ്പിലിരിക്കും. ഇത് താമരപ്പൂവിലേക്ക് വരുമ്പോഴത്തേനും അതൊന്നുകൂടെ അങ്ങ് ചുവക്കും. ഇപ്പൊ കുട്ടിയായ സർവധമനന്റെ ചുവന്നു തൊടുത്ത കൈകളിലെ പ്രഭാതത്തില് വിടർന്നു വരുന്ന താമരപ്പൂ പോലെ എന്ന് കവി ഉപമിക്കാൻ കാരണം ഇതാണ്. ഉപമാ കാളിദാസസ്യ എന്നാണ് പറയുന്നത്. കാളിദാസന്റെ ഉപമകളുടെ മനോഹാരിതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വേറെ ഒന്ന് രണ്ടെണ്ണം പറയാമോ അവിടുന്ന് ഈ പാഠത്തിൽ നിന്ന്? ആ, കല്യാണം കൈവരുമ്പോൾ കലുഷിത മതികളിൽ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും. കല്യാണം കൈവരുമ്പോൾ കലുഷ മതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും അല്ലേ, കണ്ടില്ലായിരുന്നോ? പിന്നെ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ, അങ്ങനെ ഒരു വരി കണ്ടില്ലായിരുന്നോ? ആ, അതല്ല. പിന്നെ കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും, പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കല, അങ്ങനെ ഒരുപാട് ലൈനുകൾ ഒക്കെ ഉദാഹരണങ്ങളാണ്, കൂടുതൽ ഉദാഹരണങ്ങളാണ്. അത് ഏത് വന്നാലും അതിൻ്റെ ആൻസർ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയെന്ന? കാളിദാസന്റെ ഭാവന ഏറ്റവും തെളിഞ്ഞു കാണുന്ന നാടകമാണ് ശകുന്തള. ശകുന്തളയും ദുഷ്യന്തനും മകനും ഒത്തുചേരുന്ന ശകുന്തളം ഏഴാം അംഗം നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞതാണ്. ശുഭകരമായ അന്ത്യത്തിലേക്ക് കഥാഗതിയെ നാടകീയമായി വളർത്തിക്കൊണ്ടു വരുന്നതിന് കവി സ്വീകരിക്കുന്ന രചനാതന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രചനാതന്ത്രങ്ങൾ ഉപയോഗിച്ച, എഴുതാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ.
സന്ദർഭം എവിടെയാണ്? അമാതലിയോടൊപ്പം കശ്യപ മഹർഷിയെ കണ്ട് വന്ദിക്കാനെത്തിയ ദുഷ്യന്തൻ ധൈര്യശാലിയായ ഒരു ബാലനെ അവിടെ വെച്ച് കാണുന്നു. അപ്രതീക്ഷിതമാണ് അല്ലേ? പുത്രനോട് തോന്നുന്ന ഒരു സ്നേഹം, പുത്രനിർവിശേഷമായ ഒരു വാത്സല്യ ബാലനോട് രാജാവിന് തോന്നുകയും ബാലൻ ഒരു രാജാവിൻ്റെ ലക്ഷണമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോഴാണ് താപസിമാരിൽ നിന്നും ദുഷ്യന്തൻ അറിയുന്ന ചില കാര്യങ്ങൾ. അവൻ കുരുവംശത്തിൽ പിറന്നവനാണ്. അമ്മയുടെ പേര് ശകുന്തള എന്നാണ്. പിന്നീട് സർവധമനൻ്റെ ദേഹത്തുള്ള രക്ഷ അഴിഞ്ഞു വീഴുമ്പോൾ ദുഷ്യന്തൻ അത് എടുത്തു കൊടുക്കുന്നു. കുട്ടിയോ മാതാപിതാക്കളോ അല്ലാതെ മറ്റാരെങ്കിലും അതെടുത്താൽ സർപ്പമായി മാറുമെന്നിരിക്കെ രാജാവ് അത് കയ്യിലെടുത്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഇതൊക്കെ ഒരു നാടകീയ നിറഞ്ഞ സന്ദർഭങ്ങളാണ്. പരമാർത്ഥമെല്ലാം വ്യക്തമാകുന്നത് എപ്പോഴാണ്? ശകുന്തള രംഗത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ വിരഹത്തിന് ശേഷം, വേർപാടിന് ശേഷം ദുഷ്യന്തൻ ഭാര്യയോടും പുത്രനോടും, ശകുന്തളയോടും പുത്രനോടും ഒപ്പം ഒന്നിക്കുന്ന ആ രംഗം കാളിദാസൻ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ രംഗം സൂക്ഷ്മമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരുപാട് വൈകാരികതയൊന്നും ഈ കവിതയിലില്ല. ഒരു ശുഭകരമായ അന്ത്യം, അതാണ് കാളിദാസൻ ഒരുക്കുന്നത്. പിന്നീട് നാലാമത്തെ ക്വസ്റ്റ്യൻ പാഠഭാഗവുമായി ബന്ധിപ്പിച്ചൊരു പ്രസ്താവന വിലയിരുത്താനുള്ളതാണ്. പ്രസ്താവന എന്താണ്? ഭാഗ്യവും നിർഭാഗ്യവും സുഖവും ദുഃഖവും പ്രതിജന ഭിന്ന വിചിത്രമാർഗമായ മനുഷ്യജീവിതത്തിലെ എല്ലാ രൂപഭേദങ്ങളും ശാകുന്തളത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രസ്താവന പാഠഭാഗവുമായി വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാളിദാസൻ ശാകുന്തളത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ ഭാവങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് വി എൻ കൃഷ്ണവാര്യർ സൂചിപ്പിക്കുന്നത്. ഭാഗ്യവും നിർഭാഗ്യവും ഒരു ഒരു കോയിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. സുഖവും ദുഃഖവും അതുപോലെ തന്നെയാണ്. കുറേ കാലത്തെ വേർപിരിയലിന് ശേഷം ദുഷ്യന്തനും ശകുന്തളയും ഒന്നിക്കുമ്പോൾ അതിനു മുമ്പ് ഒട്ടേറെ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയത് ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പം ആരുടെയും കുറ്റം കൊണ്ടല്ല, ദുർവാസാവ് മഹർഷി ശപിച്ചതാണ്. ദുഷ്യന്തൻ കശ്യപാശ്രമത്തിൽ വെച്ച് ശകുന്തളയെ മകനായ സർവധമനോടൊപ്പമാണ് കാണുന്നത്. വളരെ സുന്ദരമായ നിമിഷങ്ങൾ, വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. ദുഷ്യന്തനിൽ വാത്സല്യവും നിർമ്മല സ്നേഹവും നിറയുന്നത് ബാലനെ കണ്ടുമുട്ടുമ്പോൾ തന്നെയാണ്. ദുഷ്യന്തന് ഭയങ്കരമായ പശ്ചാത്താപം തോന്നി എല്ലാം ശുഭമായിട്ട് പര്യവസാനിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഓരോ മനുഷ്യനും സുഖവും ദുഃഖവും ഉണ്ട്. ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രണയത്തിന് പ്രൗഢസ്നേഹത്തിൻ്റെ ക്ഷമയും ത്യാഗവും ഔദാര്യവും എല്ലാം ശാകുന്തളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ രൂപഭേദങ്ങളും അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ ഇണക്കി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും ഫിഫ്ത് വൺ ആയിട്ട് അവസാനം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തണം, ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നാടക ശില്പശാല സംഘടിപ്പിക്കേണ്ട വിധമാണ് ചോദിച്ചത്. ആദ്യം എന്താണ് അതിന് വേണ്ടത്? ശില്പശാല നടത്തേണ്ട ദിവസവും സ്ഥലവും സമയവും വ്യക്തികളും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എല്ലാം ആസൂത്രണം ചെയ്യണം. പിന്നീട് ക്ലാസ്സിൽ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ കൊടുക്കണം. ഇപ്പോൾ പരിപാടി ക്രമീകരിക്കുമ്പോൾ വലിച്ചു നീട്ടാൻ പാടില്ല, ഒരു കൃത്യസമയം ഉണ്ടായിരിക്കണം. ഒരു സംഘാടക സമിതി തന്നെ ഉണ്ടായിരിക്കണം. ഇതിന് നോട്ടീസ്, പോസ്റ്റർ ഇതെല്ലാം തയ്യാറാക്കണം, ക്ഷണക്കത്ത് നൽകണം വിശിഷ്ടാതിഥികൾക്ക്. ഇതൊക്കെ നേരത്തെ നടത്തേണ്ട കാര്യങ്ങളാണ്.
പിന്നെ ഉദ്ഘാടനത്തിന് ആരെയെങ്കിലും വിളിച്ചാൽ മതിയോ? ആ, ഏതെങ്കിലും സാംസ്കാരിക നേതാക്കന്മാരെ ആയിരിക്കണം വിളിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ നിന്ന് വേണം സ്വാഗത പ്രസംഗം പറയാനായിട്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് ശേഷം എന്ത് ചെയ്യണം? ആ, നാടകാവതരണത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നടത്തണം. ക്ലാസ് എടുക്കുമ്പോൾ വിശദമാക്കേണ്ടത് എന്താണ്? നാടകരചനയെക്കുറിച്ച്, അതിൻ്റെ അവതരണത്തിൻ്റെ സാധ്യത വേണം, പരിമിതികൾ ഉണ്ടായിരിക്കണം. പിന്നീട് വിദ്യാർത്ഥികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ ഓരോ ഗ്രൂപ്പും തങ്ങൾക്ക് ലഭിക്കുന്ന നറുക്കിൻ്റെ അടിസ്ഥാനത്തിൽ കഥയും നാടകവും ഒക്കെ രചിക്കേണ്ടിയിരിക്കുന്നു. 8-10 പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പാക്കി വിദ്യാർത്ഥികളെ തിരിച്ചിട്ട് പഴഞ്ചൊല്ലോ കഥാസൂചനകളോ ഒക്കെ അവർക്ക് കൊടുക്കാം. ഓരോ ഗ്രൂപ്പും തങ്ങൾ എഴുതിയുണ്ടാക്കിയ നാടകം വായിച്ച് അവതരിപ്പിക്കണം. അത് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി 2-ാമത്തെ ക്ലാസ്സിനുള്ള സമയമാണ് ഇനിയുള്ളത്. അതിന് ക്ലാസ് എടുക്കേണ്ട നാടക സംവിധാനവുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം. എങ്ങനെ നാടക സംവിധാനം നിർവഹിക്കാം എന്ന് ആയിരിക്കണം വിഷയം. 3-ാമത്തെ ക്ലാസ് നടത്തണം, നാടകം എങ്ങനെ രംഗത്ത് അവതരിപ്പിക്കാം. അപ്പോൾ വിഷയ അഭിനയത്തിനായിട്ട് നടൻ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ, അതുപോലെ അഭിനയത്തിൻ്റെ സങ്കേതങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്, അതൊക്കെ അഭിനയത്തിന് പരിശീലനം നൽകുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശസ്ത നാടകകൃത്തിൻ്റെ നേതൃത്വത്തിലുള്ള നാടക പരിശീലനത്തിലൂടെ ശില്പശാല അവസാനിപ്പിക്കാം. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് പാഠപുസ്തകത്തിലുള്ളത്. നിങ്ങൾ 2-3 പ്രാവശ്യം കേൾക്കുക, കാണാതെ പഠിച്ച് വെച്ച് എഴുതുക അല്ല വേണ്ടത്. പിന്നെയോ പലതവണ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 ചാപ്റ്ററുകൾ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷ്മണസാന്ത്വനം, 2 ഹൃദ്യോഗം. നന്നായിട്ട് ഓഡിയോ കേൾക്കുക, കേട്ട് മനസ്സിലാക്കി, 2-3 പ്രാവശ്യം കേട്ട് കേട്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും തയ്യാറെടുത്തിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അവധിക്കാല സമയങ്ങളിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള വിഷയങ്ങൾ പരമാവധി പഠിച്ച് തീർത്തു വയ്ക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനൊക്കെ കൂടുതൽ സമയം കിട്ടുകയും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാവശ്യം ചെയ്തൊക്കെ പഠിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പം നല്ല രീതിയിൽ അവധി ദിവസങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ല കെയർഫുള്ളായിട്ടിരിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയാക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, പലർക്കും ഇത് ഉപകാരപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ അവരോട് പറയുകയും ചെയ്യണം. നന്നായി പഠിക്കുക. താങ്ക് യു.